നമസ്കാരം. എം എ ലത്തീഫിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയേ മതിയാവൂ എന്ന തരത്തിൽ പല ഓപ്പറേഷൻസ് നടക്കുകയാണ്. ഈ അടുത്താണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് എം എ ലത്തീഫ് എന്ന വ്യക്തിയെ, കെ പി സി സി സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. പുറത്താക്കാൻ വേണ്ടി അദ്ദേഹം വിശദീകരിച്ചൊരു കാര്യം, സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തി, അതായത് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ മുതലപ്പുഴി സന്ദർശിക്കാനെത്തിയപ്പോൾ അദ്ദേഹത്തെ തടയാൻ വേണ്ടി ലത്തീഫ് ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടു എന്ന തരത്തിലൊക്കെ കുറെ മുട്ടാപ്പോക്ക് കാര്യങ്ങൾ പറഞ്ഞ് ചാനലിലൂടെയാണ് അദ്ദേഹം ഇത്തരത്തിൽ പുറത്താക്കിയ വിവരം പറയുകയും ആ നടപടി ഇപ്പോൾ സാധൂകരിക്കാൻ വേണ്ടി ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടുണ്ട്. അന്വേഷണ കമ്മീഷനും സുധാകരനും തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമായി ലത്തീഫിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നടപടി ശരിവെക്കാൻ വേണ്ടിയുള്ള നീക്കം നടക്കുകയാണ്. അങ്ങനെ പറയേണ്ടി വരുന്നത്, പി എം നിയാസ് ഉൾപ്പെടുന്ന രണ്ടംഗ കമ്മീഷനെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലത്തീഫിനെതിരെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിരുന്നത്. ഈ ചുമതലപ്പെടുത്തിയ കമ്മീഷന്റെ കാര്യമാണ് ബഹുരസം. അതായത് സുധാകരന്റെ നിർദ്ദേശപ്രകാരം വരുന്നു, ആരാണോ ആരോപണ വിധേയനെ ഇതുവരെ വിളിച്ച് മൊഴിയെടുക്കുകയോ അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കുകയോ ചെയ്തിട്ടില്ല. ഈ അടുത്ത ദിവസം തന്നെ ഈ ലത്തീഫിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം പെരുമാതുറ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സ്വാധീന മേഖലയാണ് തീരദേശ മേഖല. കടിരംകുളം സ്വദേശിയായ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് തന്നെ ഈ തീരദേശ മേഖലകളിലും, പോരാത്തതിന് തിരയങ്കീഴ്, ആറ്റിങ്ങൽ, മുതാക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ വലിയ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലെല്ലാം ഇദ്ദേഹത്തിനെതിരെ കെ പി സി സി നടപടിയെടുത്തതിൽ വലിയ തോതിൽ പ്രതിഷേധം ശക്തമാണ്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഐ എൻ ഡി സിയുടെ നേതൃത്വത്തിൽ തീരദേശത്ത് ഒരു പ്രതിഷേധ സമരം നടന്നു. അതൊന്ന് കണ്ടു നോക്കാം. ഇത്രയും ആൾക്കാരെയൊക്കെ ഒരു സമരത്തിന് കൂട്ടണമെങ്കിൽ അത് വെറുതെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ പേരിൽ ആരും ഇറങ്ങി വരുന്നതല്ല. അദ്ദേഹം അവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ചതിന്റെ ഭാഗമായി ഒരു നേതാവായി ഒരു പ്രദേശം മുഴുവൻ അംഗീകരിക്കുന്നതിന്റെ യഥാർത്ഥ ചിത്രമാണ് ഈ കണ്ടത്. ഇത്തരത്തിലുള്ള ഒരു നേതാവിനെ ചില വ്യക്തിപരമായിട്ടുള്ള എതിർപ്പുകൾ കൊണ്ട് ഒരു പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുക എന്ന് പറയുന്നത് ഈ പാർട്ടിയെ നന്നാക്കാൻ വേണ്ടിയാണ് ഈ തീരുമാനമൊക്കെ എടുക്കുന്നതെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അവർ ഒരു കാര്യം തിരിച്ചറിയുക, ഈ സംവിധാനത്തിനെ അടപടലം പിഴുതെറിയാൻ വേണ്ടിയുള്ള തീരുമാനം മാത്രമാണെന്ന് പറയേണ്ടി വരികയാണ്. ഒരു കാരണവശാലും ഈ സംവിധാനം നന്നാകണമെന്ന് ആഗ്രഹമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാരായി കോൺഗ്രസിലെ ഗ്രൂപ്പ് മാറുകയാണ്. ഇപ്പോൾ ഗ്രൂപ്പിന് അതീതമായി തീരുമാനങ്ങൾ എടുക്കുന്നു എന്നാണ് പറയുന്നത്. ഏത് ഗ്രൂപ്പിന് അതീതമായാണ്? ചെന്നിത്തലയുടെ ഐ ഗ്രൂപ്പും ഉമ്മൻചാണ്ടിയുടെ എ ഗ്രൂപ്പിന് അതീതമായിട്ട് ഇപ്പോൾ സുധാകരൻ ഗ്രൂപ്പും അല്ലെങ്കിൽ കെ എസ് ഗ്രൂപ്പും സതീശൻ ഗ്രൂപ്പുമായിട്ട് രണ്ട് ഗ്രൂപ്പായിട്ട് മാറിയിട്ടാണ് ഇപ്പോൾ കോൺഗ്രസിലെ ഓരോ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതിനിടയിലാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തനിക്ക് പരിക്കേൽക്കാൻ സാധ്യതയുള്ള മേഖലകളെ വെട്ടി നിരത്തുക എന്നുള്ള തീരുമാനം സുധാകരൻ കൈക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു മനുഷ്യനാണ്! ഒരു പ്രദേശത്ത് പാർട്ടിക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കുമെന്നൊരു തീരുമാനം കൈക്കൊള്ളുമ്പോൾ അതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കുമെന്ന് സാമാന്യമായി മനസ്സിലാക്കാതെ താൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പെന്ന ശാഠ്യക്കാരനായ ഒരു നേതാവ് അദ്ദേഹം നയിക്കുന്ന പാർട്ടി എങ്ങനെയാണ് ജനകീയമായി മുന്നോട്ട് പോകാൻ കഴിയുക? ഒരാളെ താല്പര്യമില്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് തഴയുകയാണ്. ഈ പാർട്ടിയെ എങ്ങനെയും ശോഷിപ്പിക്കുക എന്ന തരത്തിലുള്ള ഇടപെടലാണ് സുധാകരന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുകൊണ്ടാണല്ലോ കമ്മീഷനെ നിയോഗിച്ചിട്ട് ആരാണോ നടപടിക്ക് വിധേയനായ വ്യക്തി അയാളുടെ മറുപടി ഒന്നും കേൾക്കണ്ട, അദ്ദേഹത്തിന്റെ എതിര് നിൽക്കുന്നവരെ എല്ലാം വിളിച്ച് മൊഴിയെടുത്തതിന് ശേഷം ഈ വ്യക്തിയോട് പറയുകയാണ്, നിങ്ങൾക്ക് വല്ല പറയാനുണ്ടെങ്കിൽ എഴുതി തന്നാൽ മതി അത്രേ. ഇതാണിപ്പോൾ അന്വേഷണ കമ്മീഷന്റെ നടപടിയായിട്ട് പുറത്തു വരുന്ന വിവരം. വളരെ കഷ്ടമാണ്. സുധാകരനെ പോലെ ഒരു നേതാവ് ഈ പാർട്ടിയുടെ തലപ്പത്തേക്ക് വന്നാൽ എന്തൊക്കെയോ വലിയ മാജിക് ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. ഈ പാർട്ടി വെന്റിലേറ്ററിലേക്ക് പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഗ്രൂപ്പിനതീതമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ ഉൾപ്പെടുത്തി
പാർട്ടി പുനഃസംഘടിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഇതിൽ ഏതാണ് ജനകീയ നേതാക്കന്മാർ? ഒരു പാലോട് രവി എന്ന പേരിൽ ഡിസിസി പ്രസിഡന്റ് ഉണ്ട്. എന്താണ് ഇദ്ദേഹത്തിന്റെ ജനപിന്തുണ? ഇദ്ദേഹത്തിന് എന്താണ് കഴിഞ്ഞ കുറേ കാലത്തെ പൊതുജീവിതത്തിനിടയിൽ ഈ നാടിന് വേണ്ടി ചെയ്തു കൊടുക്കാനോ പത്ത് ആളെ കൂട്ടാനോ വേണ്ടി ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത്? ഒന്ന് സാമുദായികം, രണ്ട് ബി ജെ പിയുടെ ചായ്വുള്ള ഒരു നേതാവ്, സുധാകരനെ പോലെയുള്ള ഒരു മനസ്സുള്ള ഒരു നേതാവാണ് ഈ പറയുന്ന പാലോട് രവി. പാലോട് രവിക്ക് എം എ ലത്തീഫിനോട് ഒരു കിറവുണ്ട്. അതുകൊണ്ട് ലത്തീഫിനെ പാർട്ടിയിൽ എടുക്കാൻ പാടില്ല. ആ തരത്തിലുള്ള നിലപാട് പാർട്ടിയും കൈക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾക്കെതിരെ നടപടിയെടുത്ത ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ട് ഇത്രയും കാലമായി റിപ്പോർട്ട് തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിനെതിരെയുള്ള നടപടി നീട്ടി നീട്ടി കൊണ്ടുപോവുകയാണ്. എങ്ങനെയും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് താൻ പുറത്താക്കി എന്നുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കുക എന്ന തരത്തിൽ കമ്മീഷന്റെ റിപ്പോർട്ട് വരുത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഒരു സുധാകരൻ എന്ന നേതാവിന്റെ അവസ്ഥയെന്ന് പറയുന്നത്. സ്വന്തം പാർട്ടിയിലെ താല്പര്യമില്ലാത്തവരെ പണി കൊടുത്ത് പുറത്താക്കുന്ന കെ പി സി സി പ്രസിഡന്റ് എന്തുകൊണ്ടും ഈ പാർട്ടിക്ക് വളർച്ച ഉറപ്പാണെന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. ഇതിനുവേണ്ടി കൂട്ടുപിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ലത്തീഫിനെതിരെ നടപടിയെടുക്കാൻ വേണ്ടി ലത്തീഫ് വിരുദ്ധരായിട്ടുള്ള ടീംസിനെ എല്ലാം അദ്ദേഹം ഒപ്പം ചേർത്ത് നിർത്തി കമ്മീഷനെ കൊണ്ട് അവരുടെ എല്ലാത്തിന്റെയും മൊഴിയെടുപ്പിച്ചതിന് ശേഷം ഇദ്ദേഹം പാർട്ടിക്കെതിരായി പ്രവർത്തിച്ചു എന്ന് വരുത്താൻ ശ്രമിക്കുകയാണ്. വി ഡി സതീശനെ പോലുള്ളവർ അദ്ദേഹത്തെ മുതലപ്പുഴയിൽ പോയപ്പോൾ തടഞ്ഞു എന്ന് പറയുന്ന ആരോപണത്തെ നിഷേധിച്ചിട്ടുണ്ട്. തനിക്ക് അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ഒരു വ്യാജ ആരോപണം ഉണ്ടാക്കുന്നു, അതിനുവേണ്ടി നടപടി എടുത്തതിന് ശേഷം പരാതി എഴുതി വാങ്ങുന്നു. ഇത്തരത്തിൽ ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ ലത്തീഫിനെതിരെ നടപടി എടുത്തതിന് ശേഷം അതിനെ ഇപ്പോ സാധൂകരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ എല്ലാം സുധാകരൻ നടത്തിക്കഴിഞ്ഞു എന്നുള്ള വിവരങ്ങൾ കോൺഗ്രസിനകത്തു നിന്ന് തന്നെ പുറത്തു വരികയാണ്. വരും കാലങ്ങളിൽ സുധാകരൻ ഈ നാട്ടിൽ കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. അതായത് എന്റെ പെട്ടിയെടുക്കാനും എന്നെ താങ്ങാനും നിൽക്കുന്നവർ മാത്രം കോൺഗ്രസിൽ മതി എന്നുള്ള നിലപാട്. എവിടെയാണ് ജനകീയമായിട്ടുള്ള ഇടപെടൽ? ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നു. സുധാകരന്റെ ഇഫക്റ്റ് ഏതിലാണ് കണ്ടത്? സതീശന്റെ ഇഫക്റ്റ് ഏതിലാണ് കണ്ടത്? 32 സീറ്റിൽ മത്സരിച്ചതിൽ കോൺഗ്രസിന്റേതെന്ന് പറയാൻ പറ്റുന്ന സീറ്റ് 6 ആണ്. വെറും 6 സീറ്റുകളിലാണ് ജയിച്ചിട്ടുള്ളത്. 11 എണ്ണത്തിൽ ജയിച്ചെങ്കിൽ അതിൽ 5 എണ്ണം ലീഗിന് അവകാശപ്പെട്ടതാണ്. തിരുവനന്തപുരം പോലൊരു മണ്ഡലത്തിൽ കയ്യിലിരുന്ന സീറ്റാണ് വിതിരയിലുള്ളത് പോയി കിട്ടിയത്. പോരാത്തതിന് തിരുവനന്തപുരം നഗരസഭയിൽ തീരദേശ മേഖലയിൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് ക്ലെമന്റ് റൊസാരിയോയുടെ വിജയത്തിൽ നിന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതാണ്. എന്നിട്ടും പഠിക്കുന്നില്ല. കുറച്ച് ആൾക്കൂട്ടമായി കെ എസ് ബ്രിഗേഡ് പോലുള്ള ഒരു സംഘടനയെ വെച്ചുകൊണ്ട് വാഴ്ത്തുപാട്ട് പാടുന്നവരെ കണ്ടുകൊണ്ട് ഈ സംഘടന വളരുന്നുണ്ട് എന്ന് സുധാകരൻ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗ്ഗലോകത്തെന്നല്ലാതെ ആ വിഷയത്തിൽ മറ്റൊന്നും പറയാനില്ല എന്നതാണ് എം എ ലത്തീഫിനെതിരെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഗൂഢലക്ഷ്യം വെച്ച് പറഞ്ഞു വയ്ക്കാനുള്ളത്.